ഹായ് ഫ്രണ്ട്സ്, പൂച്ചയ്ക്ക് ജീവനുണ്ടോ എന്നുള്ള എൻ്റെ ഷ്രോഡിൻജേഴ്സ് ക്യാറ്റ് പാരഡോക്സിനെ കുറിച്ചുള്ള ഒരു ടോക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ഷ്രോഡിൻജേഴ്സ് ക്യാറ്റ് പാരഡോക്സ് എന്താണെന്നും ആ ക്യാറ്റ് പാരഡോക്സിൻ്റെ തിയറട്ടിക്കൽ കൺസിഡറേഷൻസ് എന്താണെന്നും, ശരിക്കും പറഞ്ഞാൽ ആ ബോക്സിൻ്റെ അകത്തുള്ള പൂച്ച ജീവിക്കുന്നതും മരിച്ചതുമായ രണ്ട് സ്റ്റേറ്റിൻ്റെ സൂപ്പർ പൊസിഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ബോക്സ് തുറന്നു നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക്, അതായത് ജീവിച്ചിരിക്കുന്ന സ്റ്റേറ്റിലേക്കോ മരിച്ചിരിക്കുന്ന സ്റ്റേറ്റിലേക്കോ ആ പൂച്ച മാറും അല്ലെങ്കിൽ പരിണമിക്കും എന്നുള്ള ഒരു പോസിബിലിറ്റിനെ കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കാണുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് പൂച്ചയെ ബോക്സിൻ്റെ അകത്താക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞ് ആ ബോക്സ് തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ഈ പൂച്ച മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഈ പൂച്ചേനെ കൊല്ലാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതായത് അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ആഫ്റ്റർ എ പെർട്ടിക്കുലർ ടൈം ഈ പൂച്ച എന്തായാലും മരിക്കും അല്ലേ? അപ്പോൾ ഈ പൂച്ചയെ കൊല്ലാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു തിയറട്ടിക്കൽ കൺസിഡറേഷനാണ് ക്വാണ്ടം സീനോ എഫക്റ്റ്. ക്വാണ്ടം സീനോ എഫക്റ്റ്, അതിന് ആ പേര് വരുന്നത് സീനോസ് പാരഡോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സീനോസ് പാരഡോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വില്ലു വലച്ച് അമ്പ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ അമ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അത് അതിൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നു. ഇപ്പോൾ ആ അമ്പ് മൂവ് ചെയ്യുന്ന അവസ്ഥയിൽ ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണ് ആ അമ്പിന് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ കാണുന്നത് എന്താ, അമ്പ് മൂവ് ചെയ്യുന്നത് പോലെ കാണുമോ മൂവ് ചെയ്യാത്തതുപോലെ കാണുമോ? അപ്പോൾ ഈ പാരഡോക്സിക്കൽ ക്വസ്റ്റ്യൻ അതാണ്. ഇപ്പോൾ നമ്മൾ ഈ അമ്പ് മൂവ് ചെയ്യുന്ന ഇൻസ്റ്റൻസിൽ നമ്മൾ ആ ടൈം സ്കെയിൽ ഒബ്സർവ് ചെയ്യുന്ന ടൈം സ്കെയിൽ വളരെ കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ അമ്പ് മൂവ് ചെയ്ത് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കി, 10 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കി, 15 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കി, ഇപ്പോൾ ഓരോ മിനിറ്റ് നോക്കലിലും ആ ഒരു ഇൻസ്റ്റൻസിൽ അമ്പ് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട്, അതായത് മൂവ് ചെയ്യാണ്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 5, 10, 15 മിനിറ്റ് എന്നുള്ളത് ഞാൻ 1, 2, 3, 4, 5 എന്നുള്ള മിനിറ്റ് ആക്കിയെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ 1, 2, 3, 4 എന്നുള്ളതിന് പകരം 0.1, 0.2, 0.3, 0.4 മിനിറ്റ്സിലേക്ക് പോയാലോ, അല്ലെങ്കിൽ പിന്നെയും മൈക്രോ സെക്കൻഡ്സിലേക്ക് പോയാലോ, അത് കഴിഞ്ഞിട്ട് മൈക്രോ സെക്കൻഡ്സിലേക്ക് പോയാലോ, അത് കഴിഞ്ഞ് നാനോ സെക്കൻഡ്സിലേക്ക് പോയാലോ, അതായത് ഞാൻ എൻ്റെ ഒബ്സർവേഷൻ വല്ലാതെ കൂട്ടിയാലോ, എന്താ സംഭവിക്കുക? അമ്പ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നും അല്ലേ? അപ്പോൾ അമ്പ് മൂവ് ചെയ്യുന്നത് പോലൊരു തോന്നൽ എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് സീനോസ് പാരഡോക്സ്. അപ്പോൾ ഈ സീനോസ് പാരഡോക്സ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ ജസ്റ്റ് അസ്യൂം, ഒന്ന് വിചാരിക്കുക, അതായത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റം വളരെ അൺസ്റ്റേബിൾ ആയിട്ട് ഒരു സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അൺസ്റ്റേബിൾ ആയിട്ട് ഒരാൾ ഉറപ്പായിട്ടും സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ സിസ്റ്റത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഈ അൺസ്റ്റേബിൾ സ്റ്റേറ്റിനെ നമുക്ക് എന്നേക്കുമായി നിലനിർത്താൻ കഴിയും എന്നാണ് നമ്മുടെ ക്വാണ്ടം സീനോ എഫക്റ്റ് പറയുന്നത്. അതായത് നമ്മുടെ അമ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി, ലക്ഷ്യം ഭേദിക്കുന്നില്ല, പക്ഷെ നമ്മളിങ്ങനെ ഒബ്സർവേഷൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക കൂട്ടിക്കഴിഞ്ഞാൽ ഈ അമ്പ് മൂവ് ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് തോന്നില്ല. എന്നേക്കുമായ അമ്പ് എങ്ങനെയാണോ അമ്പ് തൊടുത്തു വിട്ട ആ ഇൻസ്റ്റൻസിൽ എങ്ങനെയാണോ അമ്പ് നിൽക്കുന്നത്, ആ രീതിയിൽ തന്നെ നമുക്ക് അന്നിട്ട് അമ്പിനെ നിർത്താൻ പറ്റുമെന്നും അതൊരിക്കലും ലക്ഷ്യം ഭേദിക്കില്ല എന്നുമുള്ള ഒരു പാരഡോക്സിക്കൽ ക്വസ്റ്റിനിൽ നിന്നാണ് ഈ പറയുന്ന എഫക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എഫക്റ്റ് എങ്ങനെയാണ് ഫിസിക്സിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഒരു എക്സ്പെരിമെൻ്റൽ വേരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായി ഏകദേശം 1989. അത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ 1990s. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കൂ, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് 1, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് 3, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെമി എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, അങ്ങനൊരു ടെർമിനോളജി ഇല്ലെങ്കിൽ കൂടിയും സ്റ്റേറ്റ് 2. ഇപ്പോൾ നോർമലി ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്തത്, ഈ എക്സ്പെരിമെൻ്റൊക്കെ നടത്തിയത് ബെറീലിയം അയോൺസിലാണ്. അതിനുശേഷം സീരീസ് ആയിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റൽ വെരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ബെറീലിയം അയോൺസിലാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ബേസിക് ഐഡിയ ആണ്, കൃത്യമായിട്ട് എക്സ്പെരിമെൻറ്റേഷൻ ഇങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ബേസിക് ഐഡിയ ഇതാണ്. 1-ൽ നിൽക്കുന്ന ബെറീലിയം അയോൺസിനെ നമ്മൾ UV light കൊടുത്തിട്ട് അതിനെ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ബെറീലിയം അയോൺസ് വെറുതെ ഇരിക്കുമോ? ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന അയോൺസ് നേരെ താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ ആ അബ്സോർബ് ചെയ്ത എനർജി അത് എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്ന എനർജി ലൈറ്റിൻ്റെ രൂപത്തിൽ, നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയും, ഫ്ലൂറസെൻസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു. ആ ഫ്ലൂറസെൻസ് നമ്മൾ ഒരു സ്പെക്ട്രോ ഫോട്ടോമീറ്റർ കൊണ്ട് ആ ഫ്ലൂറസെൻസ് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ആ ഫ്ലൂറസൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വണ്ണിൽ നിൽക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ, ഒരു അയോണിനെ നമ്മൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള ആ അയോൺ നേരെ ഡി എക്സൈറ്റഡ് ആയിട്ട്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഡി എക്സൈറ്റഡ് ആയിട്ട് അബ്സോർവ് ചെയ്തതിന് അവധി ലൈറ്റിൻ്റെ രൂപത്തിൽ, ഫ്ലൂറസൻസിൻ്റെ രൂപത്തിൽ നമുക്ക് തിരിച്ചേരുന്നു, നമ്മളതിനെ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ സിനോ എഫക്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റത്തെ എന്നേക്കുമായി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റമാക്കി, അതായത് അത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാതെ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കുള്ള ആ ഡീക്ക് ഫ്ലൂറസൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ നിർത്താൻ പറ്റുമെന്നാണ് ക്വാണ്ടം സിനോ എഫക്ട് പറയുന്നത്. എങ്ങനെയാണത് പറ്റുക? ഈ സിസ്റ്റത്തെ, അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന് സയൻസിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആ സിസ്റ്റത്തെ ഡിസ്റ്റേബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സിസ്റ്റത്തെ ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്ക് അതിനൊരിക്കലും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്വാണ്ടം സിനോ എഫക്ട് യഥാർത്ഥത്തിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഡിസ്റ്റർബൻസ് ഇസ് നത്തിങ് ബട്ട് ആൻ ഒബ്സർവേഷൻ, ഓർ ഒബ്സർവേഷൻ ഇസ് നത്തിങ് ബട്ട് ഡിസ്റ്റർബൻസ്. അപ്പോൾ ഒബ്സർവേഷൻ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഒബ്സർവേഷനായിട്ട് തരംതിരിക്കുക, അതായത് നമ്മുടെ റിസൾട്ടിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഒബ്സർവേഷൻ, അതായത് സിസ്റ്റത്തെ കൊണ്ടുവയ്ക്കുന്നു, ആ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാറി നിന്ന് നമ്മുടെ ടെക്നിക്സ് വെച്ച് ഒബ്സർവ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കോസിങ് എ ഡിസ്റ്റർബൻസ് ടു ദ സിസ്റ്റം. അപ്പോൾ ഈ ഒബ്സർവേഷൻ അല്ല, നമ്മൾ നടത്തുന്ന ഡിസ്റ്റർബൻസ് ദ സിസ്റ്റം അഫക്ട്സ് ദ സിസ്റ്റം എന്നാണ് ക്വാണ്ടം സിനോ എഫക്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വി ലൈറ്റ് അടിച്ച് നമ്മൾ ഈ സിസ്റ്റത്തെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള സിസ്റ്റത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അതായത് ഡിസ്റ്റേബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം താഴെ വരുമ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ് തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര ലൈറ്റ് കിട്ടി എന്നുള്ളതിന് അനുസരിച്ചാണ് എത്രമാത്രം ഡി എക്സൈറ്റേഷൻ നടന്നു, മൂന്നിൽ നിന്ന് ഒന്നിലേക്ക് ഡി എക്സൈറ്റേഷൻ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ലൈറ്റ് അടിക്കുമ്പോൾ ഈ ലൈറ്റ് കിട്ടുന്നതിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ റേഡിയോ ഫ്രീക്വൻസി ആദ്യം കുറച്ചടിച്ചു, പിന്നെ കുറച്ചടിച്ചു, പിന്നെ കുറച്ചടിച്ചു, അങ്ങനെ വരുമ്പോഴത്തേക്കും ലൈറ്റ് നമുക്ക് കിട്ടുന്നത് വല്ലാണ്ട് കുറയുന്നു. ഇത് തന്നെ റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ, ആ ആർ എഫ് എന്നുള്ള ആ എക്സ്ട്രാ റേഡിയേഷൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടുന്നതാണെങ്കിൽ, അതായത് ആദ്യം നമ്മൾ കൊടുത്തു കൊടുത്തു കൊടുത്തു, പിന്നെ നമ്മൾ കൊടുത്തു കൊടുത്തു കൊടുത്തു, പിന്നെ നമ്മൾ കൊടുത്തു കൊടുത്തു കൊടുത്തു, ഇങ്ങനെ സ്പീഡിൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പൊസിഷനിലെത്തുകയാണ്. ആ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളിൽ നിന്ന് താഴോട്ട് ഒരു ട്രാൻസിഷനും ഇല്ല, നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിൽ, അതായത് റിസൾട്ടിന് വേണ്ടിയുള്ള നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു ലൈറ്റ് പോലും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വി ആർ ആക്ച്വലി ഒബ്സർവിങ് ദ സിസ്റ്റം യൂസിങ് റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ ആൻഡ് മേക്കിംഗ് ദ സിസ്റ്റം സ്റ്റേ അറ്റ് ദ അൺസ്റ്റേബിൾ തേർഡ് സ്റ്റേറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ അൺസ്റ്റേബിൾ തേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കടന്നു കഴിയാണ്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന എന്താണ്, മേക്കിംഗ് ദ സിസ്റ്റം അറ്റ് ദ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേഡിയോ ഫ്രീക്വൻസി അടിക്കുമ്പോൾ ഈ പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്, പക്ഷേ ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളിന് ആക്സസിബിൾ ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റും ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രസൻസിൽ ഈ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനം നേരെ ടു എന്നുള്ള ഈ ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ക്വാണ്ടം സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വണ്ണിലേക്ക് യഥാർത്ഥത്തിൽ ട്രാൻസിഷൻ ഒന്നുമില്ല. ഈ ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് ആ മോളിക്യൂൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കുറേ നേരത്തേക്കും കൂടി സ്റ്റേബിൾ ആയിട്ട് ആ മോളിക്യൂൾ അവിടെ നിന്നോളും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ക്വാണ്ടം സിനോ എഫക്റ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഉപയോഗം തന്നെയാണ്, അതായത് അൺസ്റ്റേബിൾ ആയിട്ടൊരു സിസ്റ്റത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, ആ ഫ്രീക്വൻസി ഓഫ് ഒബ്സർവേഷൻ, ഒബ്സർവേഷൻ്റെ ആ ഒരു ടൈം ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് 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 നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആ അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയാൻ കാരണം, സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കിട്ടും, പക്ഷേ അൺസ്റ്റേബിൾ ആയതുകൊണ്ട്, അൺസ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത് പറയാൻ കാരണം നമുക്ക് ലൈറ്റ് കിട്ടുന്നില്ല, അതിൻ്റെ അർത്ഥം ഇവൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നിൽ നിൽക്കുന്നു എന്നാണ് ആൾക്കാർ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്, പിന്നെ മനസ്സിലായി മൂന്നിലല്ല, ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്, ആ സ്റ്റേറ്റിൽ പോയി നിൽക്കുകയാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. പണ്ടൊക്കെ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആപ്പിൾ ബലൂൺ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ കൂട്ടുകാർ എല്ലാവരുമായിട്ട് കളിക്കുമ്പോൾ ഈ ആപ്പിൾ ബലൂൺ ഇങ്ങനെ മുകളിലേക്ക് തട്ടി 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 ഇങ്ങനെ കളിക്കും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്ന ആപ്പിൾ ബലൂൺ താഴോട്ട് വീഴാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില കുട്ടികൾ കളിക്കാൻ വരില്ല, അതായത് ചില വികൃതി കുട്ടികൾ നമ്മളിത്തിരി ആൾക്കാർ കളിക്കുമ്പോൾ അവർ മാറി നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അമ്മയും അച്ഛനും വലിയ പറയും നീ കളിക്കാൻ പോകണ്ടാ മറ്റേതാണെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവർക്ക് കളിക്കാൻ ഒരു കൊറിയുണ്ടാവും. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ തട്ടി തട്ടി താഴോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവന്മാരെ ഇടയിൽ നിന്ന് സൈഡിൽ കയറുന്ന ഒരു തട്ട് കിട്ടും.
അപ്പൊ ഇങ്ങനെ തട്ടു തട്ടുമ്പോൾ ഈ ആപ്പിൾ പോലും പലപ്പോഴും പറന്ന് അടുത്തുള്ള മരത്തിന്റെ ചിരയിൽ പോയി ഉടക്കി നിൽക്കാറ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, താഴെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, ആപ്പിൾ ബലൂൺ താഴോട്ട് വീണു, ആ നമ്മുടെ ഒരു പോയിന്റ് പോയി, പിന്നെയും താഴോട്ട് വീണു, നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് പോയി, പിന്നെയും താഴോട്ട് വീണു, മൂന്നാമത്തെ പോയിന്റ് പോയി. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടി താഴെ ആപ്പിൾ ബലൂൺ വീഴുന്നത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബലൂൺ താഴെ വീഴുന്നുണ്ടോ നിലത്ത് തട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതായത് നമ്മളെ നേരത്തെ കേസിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഐറ്റം ഡി എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് പോലെ, ലൈറ്റ് കിട്ടുകയാണെങ്കിൽ അവൻ ഡി എക്സൈറ്റഡ് ആയി, അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വന്നു എന്ന് പറയുന്ന പോലെ താഴെ വീഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കാൻ ഒരു കുട്ടി നിൽക്കുക. അപ്പൊ ഇടയ്ക്ക് ഈ ഒബ്സർവേഷൻ എന്നുള്ള ആ വികൃതി കുട്ടി വന്ന് ഈ ബലൂൺ തട്ടിക്കളയുമ്പോൾ ഈ ബലൂൺ നേരെ പോകുന്ന മരച്ചില്ലയിലേക്ക് പോകും. അപ്പൊ ഇവൻ ആ ബലൂൺ ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റിലല്ലതാണ്, പക്ഷെ ഇവൻ താഴോട്ട് വന്നിട്ടുമില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റിൽ അൺസ്റ്റേബിൾ. അപ്പൊ ഈ ബലൂൺ തൊട്ടുന്ന ഈ പയ്യൻ, നമ്മളൊരു 100 ബലൂൺ ഇങ്ങനെ വെച്ച് ഒരേ സമയത്ത് കളിക്കുകയാണെങ്കിൽ ഈ ബലൂൺ തട്ടുന്ന പയ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടാണ്ട് അവൻ ഇവിടെ തന്നെ നിന്ന് സ്ഥിരം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ, സകല ബലൂണുകളും ഇതുപോലെ ഏതെങ്കിലും മരച്ചില്ലയുടെ ഇടയിൽ പോയി തടഞ്ഞു നിർത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ക്വാണ്ടം സിനിമ എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ. ഇനി നമ്മൾ പൂച്ചയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആ പൂച്ച ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ചോദ്യം നമ്മൾ ആ ബോക്സ് അവസാനം തുറന്നു നോക്കുമ്പോൾ ഈ ലൈറ്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി താഴെ ഇരിക്കുന്ന ആ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ അല്ലെങ്കിൽ ബലൂൺ താഴെ വീഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒബ്സർവേഷന് വേണ്ടി ഇരിക്കുന്ന ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലിരിക്കുന്ന ആ ഒരു ഒബ്സർവേഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബോക്സ് തുറക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് തുറക്കുമ്പോൾ പൂച്ച ഏതെങ്കിലും ഒരു ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ ബോക്സിനെ തുറന്നു നോക്കാണ്ട്, അതായത് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേഷനിലേക്ക് പോകാതെ നമ്മൾ ഈ ബോക്സിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിയറട്ടിക്കലി പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു പക്ഷേ ആ വിഷം ഉള്ള വയൽ പൊട്ടാതിരിക്കുകയും പൂച്ചേനെ നമ്മൾ ഏതവസ്ഥയിലാണോ കൊണ്ടുവച്ചത്, അതായത് ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണല്ലോ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്, ആ പൂച്ച എന്നും ആ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കും എന്നുള്ളതും നമുക്ക് തിയറട്ടിക്കലി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ബോക്സിനെ കൊണ്ടുവച്ചു, ബോക്സ് തുറക്കരുത് എന്ന് മാത്രമേ ഷ്രോഡിഞ്ചറിന്റെ ആ തോട്ട് എക്സ്പെരിമെന്റ് പറയുന്നുള്ളൂ. നമ്മൾ യഥാർത്ഥത്തിൽ ആ ബോക്സിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ തുറക്കുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ ബോക്സിനെ ഒന്ന് തട്ടുന്നു, ബോക്സിൻ്റെ അടുത്തൊക്കെ കുലുക്കുന്നു. അപ്പൊ ഈ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആണെങ്കിലും മതി, അതായത് റിസൾട്ടിന് വേണ്ടിയിട്ടല്ലാതെ അതിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ ഒരു ഡിസ്റ്റർബൻസ് വരുത്തുക എന്നുള്ള അർത്ഥത്തിൽ, റിസൾട്ടിന് വേണ്ടിയിട്ടല്ലാതെ ആ ഡിസ്റ്റർബൻസ് വരുത്തുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആ ഡിസ്റ്റർബൻസ് ഭയങ്കരമായിട്ട് കൂട്ടും തോറും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് പൂച്ച ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ആദ്യമേ കൊണ്ടുവച്ചത് ആ സ്റ്റേറ്റിൽ തന്നെ പൂച്ച നിന്നുകൊണ്ടേയിരിക്കും, പ്രൊവൈഡ് നമ്മുടെ ഡിസ്റ്റർബൻസ് എന്തുമാത്രം നമ്മൾ കൂട്ടുന്നു അത്രയും മാത്രം നേരം പൂച്ച ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ കൊണ്ടുവച്ച പോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ക്വാണ്ടം സിനോഫിക്ക് പറയുന്നത്. അതായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സെല്ലിൻ്റെ അകത്ത് ഒരുപാട് എന്നിട്ട് കള്ളന്മാരുണ്ട്. അപ്പോൾ അവിടെ സെല്ലിൻ്റെ താഴെയൊക്കെ വെള്ളം. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെള്ളം താഴെ ഒഴിച്ചു വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കള്ളന്മാർ രാത്രി ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ ഉറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ വെള്ളം കൂരി ഒഴിക്കും, അപ്പോൾ ഇവൻ എണീക്കും. അതുപോലെ തന്നെ ഇവൻ പിന്നെയും ഉറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കുറേ വെള്ളം കൂരി ഒഴിക്കും. അങ്ങനെ ഒഴിച്ചൊഴിച്ച് ആ സെല്ലിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമായി എന്ന് പറയുന്ന പോലെ ഈ ആ കള്ളനാണ് പൂച്ച എന്ന് കരുതി അത് മരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എത്താറാകുമ്പോഴത്തേക്കും നമ്മൾ ആ സിസ്റ്റത്തെ വെള്ളം ഒഴിച്ച് ഡിസ്റ്റർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ഥിരന്തരം ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ കള്ളൻ ഒരിക്കലും ഉറങ്ങില്ല എന്ന് പറയുന്ന പോലെ സിസ്റ്റത്തെ സ്ഥിരം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൂച്ചയെ കൊണ്ടിട്ട് ആ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് പൂച്ചയെ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ക്വാണ്ടം സിനോ എഫക്ട് പറയുന്നത്. ക്വാണ്ടം സിനോ എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷനിൽ ആന്റി സിനോ എഫക്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റൽ റേഡിയോ ഫ്രീക്വൻസി അടിച്ചപ്പോൾ അൺസ്റ്റേബിൾ സിസ്റ്റം ആ 3-ൽ നിന്നും 2-ലേക്ക് വേറൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന റേഡിയേഷൻ ഉണ്ടല്ലോ ഈ അൺസ്റ്റേബിൾ സിസ്റ്റത്തിൽ നിന്ന് നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കത്താനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂട്ടും. ഇതിനാണ് നമ്മൾ ആന്റി സിനോ എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയവും, അതായത് എങ്ങനെയാണ് നമ്മൾ ആ സിസ്റ്റത്തെ ഡിസ്റ്റേബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മുടെ ഈ സിനോ എഫക്റ്റ് ആണോ ആന്റി സിനോ എഫക്റ്റ് ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മുടെ ഒബ്സർവേഷൻ്റെ ഒരു പരിമിതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒബ്സർവേഷൻ്റെ പരിമിതിയാണ് എന്നുള്ള ഐഡിയയും നമുക്ക് ക്വാണ്ടം സിനോ എഫക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ക്വാണ്ടം സിനോ എഫക്റ്റ് എന്താണെന്നും ആൻറ്റി സിനോ എഫക്റ്റ് എന്താണെന്നും പൂച്ചയെ ഒന്നും കൂടി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾ എനിക്ക് തന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ക്വാണ്ടം സിനോ എഫക്റ്റിൻ്റെ ഫണ്ടമെൻറ്റൽസ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നന്ദി പറഞ്ഞുകൊണ്ട്